നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അൽ അസദിന്റെ വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. അതായത് അൽ അസദ് കൊല്ലപ്പെട്ടു എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നീക്കമാണ് അതിന് പിന്നിൽ നടന്നത് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അൽ അസദിനെ കയ്യിൽ കിട്ടണം എന്നുള്ളതായിരുന്നു ജലാനിയുടെ ഏറ്റവും വലിയ ആവശ്യം. ജലാനിക്ക് ഏറ്റവും വലിയ ശത്രു ആരാണ് എന്ന് ചോദിച്ചാൽ അത് അസദ് തന്നെയാണ്. സുന്നി വിഭാഗക്കാരെ അടിച്ചമർത്തി റഷ്യയുടെയും ഇറാന്റെയും സഹായത്തോടെ അവരെ ഏറ്റവും അധികം ക്രൂര പീഡനത്തിനിരയാക്കിയത് അസദാണ്. അസദിനോടുള്ള പക അതൊരിക്കലും അടങ്ങാത്തതാണ് എന്ന് ജലാനി പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. ജലാനിയെ ഡമാസ്കസ് എത്രയും പെട്ടെന്ന് പിടിച്ചെടുക്കണമെന്നും അസദിന്റെ തല അരിയണം എന്നുള്ളതുമായിരുന്നു ജലാനി പ്രഖ്യാപിച്ചത്. എന്നാൽ ഡമാസ്കസ് വീഴാൻ പോകുന്നു എന്നുള്ളത് വ്യക്തമായ ഘട്ടത്തിൽ അസദ് റഷ്യയിലേക്ക് രക്ഷപ്പെടാനുള്ള എല്ലാ നീക്കവും നടത്തിയിരുന്നു. ഡമാസ്കസിൽ നിന്നും കുടുംബത്തോടൊപ്പം വിമാനത്തിലാണ് അസദ് രക്ഷപ്പെട്ടത്. വിമാനം പറന്നുയർന്നതും അതിനു നേരെ ആക്രമണം നടന്നിരുന്നുവെന്നും അസദ് കൊല്ലപ്പെട്ടു എന്നും വരുത്തി തീർക്കാനും ഒരു നീക്കം നടന്നുവെന്നുമാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ. അസദിന്റെ വിമാനം അപകടത്തിൽപ്പെട്ടു എന്നൊരു വ്യാജ വാർത്ത സൃഷ്ടിക്കാനുള്ള റഷ്യൻ ശ്രമം പുറത്തു വന്നതിനിടയിലാണ് ഈ സംഭവങ്ങളൊക്കെ തന്നെ ഇപ്പോൾ വലിയൊരു ചർച്ചയായി മാറുന്നത്. റഷ്യയുടെ ഈ നീക്കം സെന്റർ ഫോർ സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഓഫ് യുക്രൈൻ ആണ് പുറത്തു കൊണ്ടുവന്നത്. അസദും കുടുംബവും സുരക്ഷിതമായി റഷ്യയിലെത്തിയിട്ടുണ്ട്. പ്രത്യേക വിമാനത്തിലാണ് ഇവരെ രക്ഷിച്ചു കൊണ്ടുപോയത്. അസദിനും കുടുംബത്തിനും റഷ്യ അഭയം നൽകിയെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസി ടാസ് പിന്നീട് സ്ഥിരീകരിച്ചത്. അസദ് ഡമാസ്കസ് വിട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ ആദ്യം ജലാനിയും കൂട്ടരും കരുതിയത് ഇറാഖിലേക്ക് കടന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇറാഖിലേക്ക് കടന്നു എന്നുള്ള ഒരു പ്രചാരണം ഉണ്ടാക്കിക്കൊണ്ട് അസദും കുടുംബവും പോയത് നേരെ റഷ്യയിലേക്കാണ്. അവിടെയാണ് സുരക്ഷിതമായ ഒരു താവളം ഉണ്ടാകുക എന്ന് പുടിൻ മുന്നറിയിപ്പ് കൊടുത്തതുകൊണ്ട്, പുടിൻ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതുകൊണ്ടാണ് അസദ് റഷ്യയിലെത്തിയത്. ആദ്യം ഉയർന്നു പൊങ്ങിയ വിമാനം പിന്നീട് യൂട്ടേൺ എടുത്ത് റഡാർ മറച്ചുകൊണ്ട് പോകുകയായിരുന്നു. ഇതാണ് വലിയ സംശയത്തിന് വഴിവെച്ചത്. അദ്ദേഹത്തിന്റെ വിമാനം റഡാറിൽ നിന്നും അപ്രത്യക്ഷമായത് ആശങ്കയ്ക്ക് ഇടവെക്കുകയായിരുന്നു. പ്രതീക്ഷിച്ചതിലും വേഗത്തിലാണ് സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസും വിമത സായുധ സംഘം പിടിച്ചെടുത്തത്. അബു മുഹമ്മദ് അൽ ജലാനിയാണ് അസദിന്റെ ഏകാധിപത്യ ഭരണം അവസാനിപ്പിച്ച് സിറിയയിൽ ഭരണത്തിലേറാൻ പോകുന്നത്. അമേരിക്ക തലയ്ക്ക് 10 കോടി വിലയിട്ട കൊടും ഭീകരനാണ് ജലാനി എന്നത് മറ്റൊരു വസ്തുതയാണ്. എന്തായാലും ഇപ്പോൾ മറ്റൊരു നീക്കം അമേരിക്ക അവിടെ തുടങ്ങിവെച്ചിട്ടുണ്ട്. വിമതർ അധികാരത്തിൽ വരുന്നത് അനുവദിക്കില്ല, അത് ഞാൻ കണ്ടുകൊണ്ട് നിൽക്കില്ല എന്ന് ആദ്യം പ്രഖ്യാപനം നടത്തിയ ട്രംപ് ഇപ്പോൾ മറ്റൊരു നീക്കം നടത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് വിവരങ്ങൾ. അതായത് ജലാനിയെയും പിന്തുണയ്ക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അമേരിക്ക എത്തിയിരിക്കുന്നു എന്നുള്ള ഒരു വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. പകരം സിറിയയിൽ അൽഖ്വയ്ദയും അതുപോലെ തന്നെ ISഉം തലപൊക്കില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി ഇപ്പോൾ ISന്റെ ചില കേന്ദ്രങ്ങൾക്ക് നേരെ, IS ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ചില കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം തുടങ്ങിവെച്ചിട്ടുണ്ട്. വിമത ഗ്രൂപ്പുകൾക്ക് അസദിനോട് എത്രത്തോളം പകയുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. അതായത് അസദിന്റെയും അസദിന്റെ പിതാവിന്റെയും പ്രതിമകൾ ഉയർന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളിലും അവിടെ എത്തി അത് തച്ചു തകർക്കുകയാണ് ഇവർ. എല്ലാ സർക്കാർ ഓഫീസുകളിൽ നിന്നും അസദിന്റെ ഫോട്ടോ വലിച്ചെറിഞ്ഞ് കൂട്ടിയിട്ട് കത്തിക്കുകയാണ്. സുപ്രധാന ഭരണ കാര്യാലയങ്ങളിൽ നിന്നെല്ലാം സിറിയൻ സൈന്യം പിന്മാറിയിട്ടുണ്ട്. അവർ ജീവനും കൊണ്ട് ഇറാഖിലേക്ക് ഓടുന്ന ഒരു കാഴ്ച ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇതുമാത്രമല്ല, പലയിടത്തും ജയിലുകൾ തകർത്ത് വിമതർ തടവുകാരെ കൂട്ടത്തോടെ മോചിപ്പിച്ചിട്ടുണ്ട്. 74% സുന്നി മുസ്ലിങ്ങളും 13% ഷിയകളും 10% ക്രൈസ്തവരുമുള്ള ഒരു രാജ്യത്തിന്റെ ഭരണ നേതൃത്വം ഭീകര ബന്ധമുള്ള സായുധ സംഘത്തിന്റെ കൈകളിലെത്തുമ്പോൾ എന്താകും സിറിയയുടെ ഭാവി എന്ന ആശങ്കയും ശക്തമാണ്. ലോകത്തെ വമ്പൻ രാജ്യങ്ങളൊന്നും പ്രശ്നത്തിൽ ഇടപെടാൻ ഇപ്പോൾ തയ്യാറല്ല, സ്ഥിതി നിരീക്ഷിക്കുന്നു എന്നാണ് അമേരിക്കയുടെ പ്രതികരണം. അതേസമയം HDSനെയും സിറിയൻ ജനതയെയും താലിബാൻ അഭിനന്ദിച്ച് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.